2018 പ്രളയത്തിൽ തകർന്ന അടിമാലി 12 മൈൽ പാലത്തിന്റെ പുനർനിർമ്മാണം അനന്തമായി നീളുകയാണ്. പാലത്തിന്റെ തകർന്ന ഭാഗത്ത് താൽക്കാലിക തടിപ്പാലം ഒരുക്കിയാണ് നാട്ടുകാർ ഇതുവഴിയുള്ള മഴക്കാലത്ത് ഗതാഗതം സഞ്ചാരയോഗ്യമാക്കിയത്. പാലം തകർന്ന് വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും പുതിയ പാലം നിർമ്മിച്ച് തങ്ങളുടെ യാത്ര സുഗമമാക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം യാഥാർത്ഥ്യമാകാതെ നീളുകയാണ്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 12 മൈലിനെയും മിഴുകിഞ്ചാലിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് ദേവിയാർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരുന്ന പാലത്തിന്റെ മധ്യഭാഗം 2018 പ്രളയത്തിലായിരുന്നു ഒഴുകിപ്പോയത്. മിഴുകിഞ്ചാൽ മേഖലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലേക്ക് എത്തിയിരുന്നത് തകർന്ന ഈ പാലത്തിലൂടെയായിരുന്നു. തകർന്ന പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കണമെന്ന് നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പാലത്തിന്റെ പുനർനിർമ്മാണം അനന്തമായി നീളുകയാണ്. പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് വലിയ തുക വേണ്ടിവരുമെന്നും വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടായാലേ ശാശ്വത പരിഹാരമുണ്ടാകുമെന്നും അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കൃഷ്ണമൂർത്തി പറഞ്ഞു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിന്നും മെഴുകിഞ്ചാൽ റോഡിലേക്ക് സമാന്തരമായി പോകുന്ന 12 മൈലിൽ സ്ഥിതി ചെയ്യുന്ന പാലം പോട്ട് ഏതാണ്ട് 2018 പ്രളയത്തിൽ തകർന്നതാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഫണ്ടുകൾ അനുവദിക്കുന്നതിന് അഭയാർത്ഥിയുണ്ട്. പക്ഷേ കിപ്പി പോലെയുള്ള വൻകിട പദ്ധതികൾ ഉപയോഗിച്ച് പാലത്തിന് ഫണ്ട് അനുവദിക്കുകയാണെങ്കിൽ മെഴുകിഞ്ചാലിലേക്കുള്ള സഞ്ചാരയോഗവും അതുപോലെ തന്നെ നിരവധിയായ കുട്ടികളും ഒത്തിരിയേറെ ജനങ്ങൾ ആ പാതയിലൂടെയാണ്. ഇപ്പോൾ ഒരു ചെറിയ നടപാത മാത്രമാണ്. പാലത്തിൻ്റെ കൈവരികൾ ചുമ്മാ കമ്പുകൾ കെട്ടി അവിടെ പാലം പണിത് വെച്ചിരിക്കുകയാണ്. 2 കോടി രൂപയോളം അനുവദിച്ച് കിപ്പി പോലുള്ള പദ്ധതി വഴി പാലം പണിയുന്നതിനുള്ള ഫണ്ട് അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പാലത്തിന്റെ തകർന്ന ഭാഗത്ത് താൽക്കാലിക തടിപ്പാലം ഒരുക്കിയായിരുന്നു നാട്ടുകാർ കഴിഞ്ഞ മഴക്കാലത്ത് ഇതുവഴിയുള്ള സഞ്ചാരം സാധ്യമാക്കിയത്. കാര്യമായ ഉറപ്പൊന്നുമില്ലാത്ത ഈ താൽക്കാലിക സംവിധാനത്തിന് മുകളിലൂടെയായിരുന്നു കഴിഞ്ഞ മഴക്കാലത്ത് പ്രായമായവരുടെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ യാത്ര. പാലം തകർന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും പുനർനിർമ്മാണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചിട്ടും വിഷയത്തിൽ ഫലവത്തായ ഇടപെടൽ ഉണ്ടാകാത്തത് പ്രദേശവാസികൾക്കിടയിൽ വലിയ അമർഷത്തിന് ഇടവരുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ അടിമാലി.